ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടെസ്റ്റ് ടീമിൽ സ്ഥാനം നേടിയെങ്കിലും ഏകദിന ടി ട്വന്റി ടീമുകളിൽ ഋഷഭ് പന്തിന് ഇടം പിടിക്കാനാകാതെ പോയതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത്. സഞ്ജു സാംസൺ ടി ട്വന്റി ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഋഷഭ് പന്തിനെ ആവശ്യമെങ്കിൽ പര്യടനത്തിലെ നിശ്ചിത ഓവർ മത്സരങ്ങൾക്കായുള്ള ടീമുകളിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാരക്കൂടുതലും ഫിറ്റ്നസ് സംബന്ധിച്ച പ്രശ്നങ്ങളുമാണ് ഏകദിനത്തിൽ നിന്നും ടി ട്വന്റിയിൽ നിന്നും പന്തിനെ മാറ്റി നിർത്താൻ കാരണം എന്നാണ് റിപ്പോർട്ടുകൾ. പന്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കാൻ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയോട് BCCI ആവശ്യപ്പെട്ടിരുന്നു. താരത്തിന്റെ ഭാരക്കൂടുതൽ സംബന്ധിച്ച് ടീം ഇന്ത്യയുടെ ഫിറ്റ്നസ് ട്രെയിനർ റിപ്പോർട്ട് നൽകിയതായും സൂചനയുണ്ട്. എന്നാൽ ഇതുമാത്രമാണോ പന്ത് പര്യടനത്തിലെ നിശ്ചിത ഓവർ ടീമുകളിൽ ഇടം പിടിക്കാതെ പോയതിന് കാരണം? ഏറെ അവസരങ്ങൾ ലഭിച്ചിട്ടും അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ താരത്തിനായില്ല എന്ന് പന്ത് നേരത്തെ തന്നെ പടി കേട്ടതാണ്. IPL-ലാവട്ടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പന്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 100-ൽ താഴെയാണ്. തുടരെ തിളങ്ങാനായില്ല എങ്കിലും സഞ്ജുവിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സഞ്ജുവിനെ പിന്നിലിരുത്തി പന്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു എന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നതിനിടെയാണ് ടി ട്വന്റി ടീമിൽ സഞ്ജുവിന് അവസരം നൽകിയിരിക്കുന്നത്.